വരാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു കോഫി പൗഡർ വെച്ചിട്ടുള്ള വെറും 3 സ്റ്റെപ്പ് മാത്രമുള്ള ഒരു ഫേഷ്യലാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അന്നേരം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നമ്മുടെ കോഫി ഫേഷ്യലിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ക്ലെൻസിങ് ആണ്. അതിന് വേണ്ടിയിട്ട് കോഫി പൗഡറും മിൽക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അത് മിക്സ് ചെയ്തിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തത് നമ്മൾ ഒരു കോട്ടൺ പാഡ് വെച്ചിട്ട് ഫേസിലോട്ട് നല്ലപോലെ നമ്മുടെ മുഖത്ത് എന്തെങ്കിലും മേക്കപ്പോ ഡേർട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലെൻസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അപ്വേർഡ് ഡയറക്ഷനിൽ മാത്രം നമ്മളത് തൂത്ത് എടുക്കുക. നല്ലപോലെ ഫേസ് ഫുൾ ഫേസും കഴുത്തും മുഴുവനും നല്ലപോലെ ക്ലെൻസ് ചെയ്യുക. ഇതുകൊണ്ട് നമ്മുടെ റോ മിൽക്കാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. റോ മിൽക്ക് എന്ന് പറയുന്നത് ഏറ്റവും നല്ല ക്ലെൻസിങ് ഏജൻ്റ് ആണ്. അപ്പോൾ അത് നല്ലപോലെ ഫേസിന് മുഴുവനും നല്ലപോലെ അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു 2 മിനിറ്റ് ഫുൾ ഫേസ് ക്ലെൻസ് ചെയ്യാം അപ്പോൾ 2 മിനിറ്റ് ശേഷം ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, അപ്പോൾ നേരെ നമ്മുടെ സ്റ്റെപ്പ് 2-ലോട്ട് കിടക്കുക. അത് സ്ക്രബിംഗ് ആണ്. അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കോഫി പൗഡർ തന്നെയാണ്. കോഫി പൗഡർ പാലുമായിട്ട് മിക്സ് ചെയ്തതാണ്. അതിലേക്ക് ഞാൻ കുറച്ചുകൂടെ കോഫി പൗഡർ ആഡ് ചെയ്തു. ഇനി അതിലേക്ക് കുറച്ച് പഞ്ചസാര, ഒരു 1.5 സ്പൂൺ പഞ്ചസാര ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഇടുന്നത് ഉപ്പാണ്. കാരണം ഞാൻ എൻ്റെ എല്ലാ ഹോം ഫേഷ്യലിനും ഉപ്പ് ആഡ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും ആക്നെ മാർക്കോ അല്ലെങ്കിൽ അതിൻ്റെ വല്ല ഇൻഫെക്ഷനോ സ്വെല്ലിങ്ങോ ഫേസിലുണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ ഉപ്പ് നല്ലതാണ്. ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എടുക്കുന്നത് നമ്മുടെ തൈരാണ്. തൈരും എത്ര എമൗണ്ട് വേണം നമുക്ക് സ്ക്രബിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ പെട്ടെന്ന് പഞ്ചസാര ഉപ്പ് അലുത്ത് പോകാതിരിക്കാൻ, അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിന് മാത്രമേ തൈര് എടുത്താൽ മതി. കട്ട തൈരായിരിക്കും കൂടുതലും നല്ലത്. അതിനല്പം വെള്ളം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് അലുത്തു പോകും. നമുക്ക് ഒരുപാട് ഇത് സ്ക്രബ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എൻ്റെ ഇതൊരു ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാനൊരു അല്പം ഒലീവ് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. 2-3 തുള്ളി ഒലീവ് ഓയിൽ ആഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ അതുകൂടെ ഞാൻ മിക്സ് ചെയ്യാം. ഇപ്പം നിങ്ങളുടെ ഓയിലി സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. ഞാൻ എൻ്റെ സ്കിന്നിൻ്റെ അനുസരിച്ചാണ് ഞാൻ ഒലീവ് ഓയിൽ എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണ് ഉള്ളതെന്ന് വെച്ചാൽ ഡ്രൈ സ്കിന്നുകാർക്ക് ആൽമണ്ട് ഓയിലോ കോക്കനട്ട് ഓയിലോ നമുക്ക് മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യാവുന്നതാണ്. ആ സ്ക്രബിംഗ് മിക്സ് ഞാൻ എൻ്റെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് നല്ലപോലെ ഫേസിലും ഓൾറെഡി വെറ്റ് ആയിട്ടുള്ള ഫേസ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇറിറ്റേഷൻ വരില്ല ഫേസിന്. കാരണം പഞ്ചസാരയൊക്കെ നല്ല തരി പഞ്ചസാര ആയതുകൊണ്ട് ഒരുപാട് അമർത്തി സ്ക്രബ് ചെയ്യാനും പാടില്ല. ഒരു മയത്തിലേ ചെയ്യാവുള്ളൂ. അപ്പം നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് ഇപ്പോൾ കഴുത്തിനും മുഖത്തുമായിട്ട് നല്ലപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
वाश् या वन इन नाट फेस इन नमुक कॉफी पाक रेडी आक नोक अम्क नमुकटो നമ്മുടെ തേർഡ് സ്റ്റെപ്പ് ആയ കോഫി പായ്ക്കിലേക്കാണ് അപ്പോൾ അതിൽ എന്തൊക്കെ വേണം നോക്കാം ഫസ്റ്റ് കോഫി പൗഡർ എടുക്കുന്നുണ്ട് തൈര് എടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ നാരങ്ങയുടെ നീര് ഒരു അഞ്ചാറ് തുള്ളി നാരങ്ങ നീര് ചേർക്കുന്നുള്ളൂ നമുക്കൊരു പായ്ക്ക് കൺസിസ്റ്റൻസി ഒരുപാട് വാട്ടറി ആവണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിൽ എന്തെങ്കിലും വേണം അതിനനുസരിച്ചുള്ളൊരു പായ്ക്ക് ഞാൻ റെഡിയാക്കുന്നത് അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്ത് വരട്ടെ എന്നിട്ട് ഈ പായ്ക്ക് നല്ലപോലെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസും കഴുത്തിലും പിന്നെ ഞാൻ കൈയിലും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് ഓൾറെഡി സ്ക്രബ് കയ്യിൽ ചെയ്തതുകൊണ്ട് പായ്ക്കും കൂടി ഞാൻ കയ്യിലേക്കും കൂടി ഇടുന്നുണ്ട് ട്ടോ അപ്പോൾ വാഷ് ചെയ്തിട്ട് ഞാൻ വന്നു അപ്പം നമ്മൾ ക്ലെൻസിങ് ചെയ്തു സ്ക്രബ് ചെയ്തു ഇപ്പം പായ്ക്കും കഴിഞ്ഞ് വെച്ചിട്ടുള്ള കണ്ടല്ലോ ഒരു ഫേസ് നല്ല നല്ല ഷൈനിങ് ഉണ്ട് ഇതാ മറ്റേ സ്ക്രബിനകത്ത് ഓയിലും കൂടി ഇട്ടിട്ടാണ് ചെയ്തത് ഇനിയിപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മിനിറ്റ് കണ്ടത് ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഓൾറെഡി നേരത്തെ കോഫി വെറുതെ സാധാ പച്ചവെള്ളത്തിൽ കോഫി പൗഡർ തന്ന് കലക്കി ഞാൻ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഐസ് ക്യൂബിൽ ഇനി ഇതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അന്നേരത്തേക്ക് നമ്മൾ ചെയ്തതിൻ്റെ എഫക്റ്റ് ഒന്ന് ഫേസിൽ സീലാകും അതുപോലെ ഓപ്പൺ പോർസ് ഉണ്ടെങ്കിൽ അതൊന്ന് എന്താ പറയുന്നത് ചുരുങ്ങാനായിട്ട് നല്ലതാണ് നമ്മുടെ ഐസ് ക്യൂബ് അപ്പം അത് ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് സ്ക്രബ് ചെയ്തു വെറുതെ ഒന്ന് കണ്ടോ വെറുതെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി വെറുതെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം നമ്മൾ എവിടെയാണ് സ്ക്രബ് ചെയ്ത് നമ്മൾ സ്ക്രബ് ചെയ്ത് പായ്ക്ക് ചെയ്ത് അത് ഫുള്ള് ഒന്ന് കഴുത്തലും മുഖത്തും പിന്നെ ഈ പോസ് കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ മൂക്കിൻ്റെ സൈഡിലും ഈ ഭാഗം ഈ ചീക്കിൻ്റെ ഭാഗമൊക്കെയാണ് അപ്പം അവിടെ ഒന്ന് ഐസ് ക്യൂബ് അതിപ്പം ഇത് വേണമെന്നില്ല ഇപ്പം കോഫിയോ അല്ലെങ്കിൽ നോർമൽ വാട്ടർ ആണെങ്കിൽ പോലും ഈ നല്ല കൂളിങ് കിട്ടുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കൂളിങ് വരുന്നത് പിമ്പിൾസ് വരാതിരിക്കാനും വളരെ നല്ലതാണ് ജസ്റ്റ് ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇത് യൂസ്ഫുൾ വീഡിയോ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക അപ്പൊ അതാ ഇത്രയേ ഉള്ളൂ കാര്യം പിന്നെ നമ്മൾ ഇതൊന്ന് വാഷ് ചെയ്ത് കളയുവാണ് എന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസും ക്രീമും കൂടെ ഫേസിൽ ചെയ്ത് കൊടുക്കണം ഇതിപ്പോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഫേസിൽ ഇത്രയും നമ്മൾ സ്കിന്നിനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്തതല്ലേ ആ സ്ഥിതിക്ക് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ ഒന്ന് റെഡ്യൂസ് ആകും അപ്പൊ പെട്ടെന്ന് സ്കിൻ നമുക്ക് ഡ്രൈ ആയതായിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഒന്ന് നമ്മുടെ മോയ്സ്ചറൈസറൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറയുന്നേ പിന്നെ നമ്മുടെ സ്കിന്നിന് ഇപ്പം ഫേഷ്യൽ ചെയ്തിട്ട് ഇപ്പം നോർമലി എല്ലാവരും പറയും ഫേഷ്യൽ ചെയ്തിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫേസ് ആകെ ഡള്ളായി പോയി ആകെ ഞാൻ കറുത്തുപോയി ആ ഫേഷ്യലിന്റെ പ്രോബ്ലമാണ് അതിന്റെ പ്രോബ്ലമാണ് എന്നൊക്കെ എല്ലാവരും പറയും പക്ഷെ നോർമൽ അതല്ല നമ്മൾ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം നോർമലി എല്ലാവരും പാർലറിലൊക്കെ പോയി ചെയ്ത് തിരിച്ച് നേരെ വരുന്നത് വെയിലത്തോടെ ഒന്നും നടന്നിട്ടായിരിക്കും സ്കിന്നൊന്നും നല്ല ഡിസ്റ്റർബ് ആയിട്ടിരിക്കുന്നല്ല അന്നേരത്തേക്കും പെട്ടെന്ന് സൺലൈറ്റ് ഒക്കെ കിട്ടുമ്പോഴത്തേക്കും സ്കിന്നിന് അതങ്ങ് സഹിക്കാൻ പറ്റൂല അന്നേരത്തേക്കാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ടാൻ പെട്ടെന്ന് സ്കിന്നിലോട്ട് വരുന്നേ അപ്പൊ എവിടെ പോയാലും നമ്മൾ പുറത്തിറങ്ങുവാണോ വെയിലത്ത് ഇറങ്ങുവാണോ എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നല്ലൊരു സൺസ്ക്രീൻ ലോഷൻ നമ്മൾ ഫേസിലും അതുപോലെ കയ്യിലും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് മാത്രം നമ്മൾ പുറത്തിറങ്ങാൻ നോക്കുക അപ്പൊ തന്നെ നമുക്ക് ഫേസിൽ സൺടാൻ വരുന്നത് പരമാവധി നമുക്കത് ഒഴിവാക്കാൻ പറ്റും അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഇപ്പൊ എന്തെങ്കിലും ഫേഷ്യൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതുപോലെ നാച്ചുറൽ റെമഡി ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിന്
എന്താ പറയാ അത് ഡിസ്റ്റർബൻസ് ആണ്. നമ്മൾ നാച്ചുറൽ ആയിട്ട് മാത്രം കെമിക്കൽ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കിന്നിന് പെട്ടെന്നുള്ള സൺലൈറ്റ് ഒന്നും സഹിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഇങ്ങനെയുള്ള ബ്യൂട്ടി കെയർ ചെയ്യുന്നത് ഒരു വൈകുന്നേരം 5 o'clock ശേഷം ചെയ്യുക. അപ്പൊ പിന്നെ അത് 5 hours നമുക്ക് വെയിലത്തേക്ക് ഇറങ്ങേണ്ടി വരും. പിന്നെ പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ അതുമായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ആവും. അപ്പൊ പരമാവധി സ്കിൻ കെയർ ഒക്കെ ചെയ്യുവാണെങ്കിൽ അതൊന്ന് ഈവനിങ്ങിലേക്ക് ചെയ്തു വെക്കുക. അതുപോലെ ഫേഷ്യലും സ്ക്രബിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അത് ഈവനിങ്ങിലേക്ക് ചെയ്യാൻ നോക്കുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതായിരിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം. ബൈ.